ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന പ്രസിദ്ധമായ ഈ പഴഞ്ചൊല്ലിന് നിങ്ങളെല്ലാം കേട്ടിരിക്കുമല്ലോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ലേഖകൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ചങ്ങാതിമാരെ പരിചയപ്പെടുത്തുന്നു മാത്രമല്ല അവരുടെ ആത്മാർത്ഥ സ്നേഹം രണ്ട് മൂന്ന് സംഭവങ്ങളിലൂടെ തെളിച്ചുകാട്ടുന്നു നമ്മിലുള്ള ഗുണദോഷങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത് ഗുണം അല്ലെങ്കിൽ ദോഷം മാത്രം പറഞ്ഞു തരുന്ന ഒരാളെ യഥാർത്ഥ സുഹൃത്തായി കാണാൻ പറ്റില്ല അത് നമ്മുടെ വളർച്ചയെ സഹായിക്കില്ല എപ്പോഴും നമ്മെ വിമർശിക്കുന്ന ഒരു സുഹൃത്താണെങ്കിൽ അത് നമ്മുടെ ആത്മവിശ്വാസം കെടുത്തും അതുപോലെ എപ്പോഴും നമ്മെ പുകഴ്ത്തിപ്പറയുന്നവരാണെങ്കിൽ അത് നമ്മുടെ അഹങ്കാരം വർദ്ധിക്കും ഇത് രണ്ടും കൃത്യമായി കണ്ടെത്തി നമ്മുടെ കുറവുകളും കഴിവുകളും കൃത്യമായി കണ്ടെത്തി പറഞ്ഞു തരുന്ന ആളെയാണ് നാം യഥാർത്ഥ സുഹൃത്തായി കരുതുന്നത് ഇന്ന് സമൂഹത്തിലെ പല വിദ്യാർത്ഥികളും വഴിതെറ്റുന്നത് ചീത്ത കൂട്ടുകെട്ടുകളിലൂടെയാണ് ചീത്ത കൂട്ടുകെട്ട് അവനെ തിന്മയിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് നല്ല കൂട്ടുകെട്ട് കണ്ടെത്താൻ എപ്പോഴും നമ്മൾ ശ്രമിക്കണം ഒരു നല്ല സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ സമ്പത്തോ സൗന്ദര്യമോ ഒന്നും മാനദണ്ഡമാക്കേണ്ടതില്ല മറിച്ച് സ്വഭാവ ഗുണത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ലേഖകൻ ഈ പാഠഭാഗത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നതും ഇതാണ് ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ കഴിവുകളും കുറവുകളും കാണിച്ചു തരുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത് സ്നേഹത്തിൻ്റെ സ്പർശം എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ സ്പർശമെന്നോ സ്നേഹത്തോടു കൂടിയ സ്പർശമെന്നോ പറയാം ഇനി നമുക്ക് പാഠഭാവത്തിന്റെ കുറച്ചു ഭാഗം വായിച്ചു കേൾക്കാം പാഠം സ്നേഹസ്പർശം രചന ഡോക്ടർ ആർ ശ്രീനിവാസൻ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാകില്ല യഥാർത്ഥ സ്നേഹം അനുഭവിക്കാൻ കഴിയുക എന്നത് ഒരു ഭാഗ്യമാണ് സ്നേഹവും സൗഹൃദവും ജീവിതത്തിലെ ശ്രേഷ്ഠമായ ഗുണവും നന്മയുമാണ് ഉദാത്തമായ സ്നേഹം നമ്മെയും മറ്റുള്ളവരെയും നന്മയിലേക്ക് നയിക്കുന്നു ആത്യന്തികമായി സ്നേഹം ശാന്തിയും സന്തോഷവും വിജയവും സമ്മാനിക്കുന്നു കടന്നു പോകുന്ന വഴിത്താരകളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പരിചയക്കാരുടെ വലിയ ഒരു സൈന്യം എന്നാൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ രണ്ടുപേർ മാത്രം ബാബു തോമസും വാജി അഹമ്മദ് ബാബു എന്റെ ബാല്യകാല സുഹൃത്തായിരുന്നു ശരിക്കും കഞ്ഞിയും കറിയും വെച്ച് കളിച്ചവർ രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ അവധി ദിവസങ്ങളിൽ ഞാൻ ബാബു തോമസിന്റെ വീട്ടിലെത്തും ചട്ടയും മുണ്ടും ധരിച്ച അമ്മ ആടുകളും പശുക്കളും കോഴികളും നെല്ലും റബ്ബറും കുരുമുളകും എല്ലാമുള്ള ഒരു വീട് ബാബു രസികനായിരുന്നു ചോറു വേകുമ്പോൾ ചോറും കലത്തിൽ അമ്മ അറിയാതെ കോഴിമുട്ടകളിട്ട് പുഴുങ്ങി തിന്നുന്ന സൂത്രവിദ്യ എന്നെ പഠിപ്പിച്ചതും ബാബുവാണ് അനിയന്മാർക്ക് കൊടുത്തില്ലെങ്കിലും എനിക്കായി ഒരു മുട്ട മാറ്റിവെക്കാൻ അവൻ ഒരിക്കലും മറന്നിരുന്നില്ല നാലിൽ പഠിക്കുമ്പോൾ മലയാളം ക്ലാസ്സിൽ ദ്രോണരെയും ദ്രുപദനെയും പറ്റി പഠിപ്പിച്ച ദിവസം ക്ലാസ്സുകഴിഞ്ഞു പോകും വഴി ബാബു കരഞ്ഞു ഒരുപാട് ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു ഞാൻ നമ്മുടെ കാര്യം ആലോചിക്കുകയായിരുന്നു അവർ ഗുരുകുലത്തിൽ കഴിഞ്ഞ പോലെയല്ലേ നമ്മളും വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ തോൽക്കും നിങ്ങളൊക്കെ ജയിക്കും പിന്നീട് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്നത് ഇതുപോലെ ആയിരിക്കുമോ അതായിരുന്നു എൻ്റെ സുഹൃത്ത് ബാബു അഞ്ചാം ക്ലാസ്സിൽ എനിക്കായിരുന്നു ഒന്നാം സ്ഥാനം ആറാം ക്ലാസ്സിൽ ഒരു പുതിയ കുട്ടി വന്നു മോഹനൻ ഓണപരീക്ഷയിൽ ഒന്നാം സ്ഥാനം അവനായിരുന്നു ഉച്ചയ്ക്ക് ഓണ കഴിഞ്ഞ ഉടനെ ബാബു എന്നെ വിളിച്ചു അവന് ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു അവനെ ഞാൻ പറപ്പിക്കും ആരെ എനിക്ക് കാര്യം മനസ്സിലായില്ല അവനെ മോഹനനെ അപ്പൊ പിന്നെ ശ്രീനിവാസിന് ഫസ്റ്റ് കിട്ടുമല്ലോ ബാബുവിന് സ്വന്തം മാർക്ക് വളരെ താഴെ താഴെപ്പോയതിനേക്കാൾ എനിക്ക് ഫസ്റ്റ് പോയതിലാണ് വിഷമമെന്ന് എനിക്ക് മനസ്സിലായി എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി ഞാനവനെ സമാധാനിപ്പിച്ചു തത്കാലം ഒന്നും വേണ്ട ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് ഞാൻ ഫസ്റ്റ് വാങ്ങിക്കൊള്ളാം മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചപ്പോഴും ബാബു ഒന്ന് തീർത്തു പറഞ്ഞു ഇനി ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് അവൻ ഈ പരിപാടി കാണിച്ചാൽ ഞാൻ ക്ഷമിക്കില്ല അന്ന് തടസ്സം പറയാനൊന്നും വന്നേക്കരുത് ഇനി ഓരോ ഖണ്ണിക വായിച്ച് ആശയം വിശദീകരിച്ചു പഠിക്കാം ഇവിടെ ലേഖകൻ തൻ്റെ ആത്മസുഹൃത്തുക്കളായ ബാബു തോമസിനെയും വാജി അഹമ്മദിനെയും കുറിച്ച് ഓർക്കുന്നു ആദ്യഭാഗത്ത് തൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ബാബു തോമസുമായുള്ള സൗഹൃദത്തിലെ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഇനി പാഠഭാഗത്തിലേക്ക് വരാം കടന്നു പോകുന്ന വഴിത്താരങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പരിചയക്കാരുടെ വലിയ ഒരു സൈന്യം സൈന്യം കൂട്ടം വഴിത്താര ഇവിടെ ജീവിത വഴിത്താര ഇവിടെ ഞാൻ എന്നുദ്ദേശിക്കുന്നത് ലേഖകൻ എന്നാൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ രണ്ടുപേർ മാത്രം ബാബു തോമസും വാജി അഹമ്മദും ഇവിടെ ലേഖകന്റെ ജീവിതത്തിലെ രണ്ട് ആത്മസുഹൃത്തുക്കളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു ബാബു എന്റെ ബാല്യകാല സുഹൃത്തായിരുന്നു ശരിക്കും കഞ്ഞിയും കറിയും വച്ച് കളിച്ചവർ രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ അപ്പോൾ ബാബു തോമസും ലേഖകനും ഉറ്റ ചങ്ങാതിമാരായിരുന്നു രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അവർ ഒരു ക്ലാസ്സിലായിരുന്നു ഒരുമിച്ചായിരുന്നു അവധി ദിവസങ്ങളിൽ ഞാൻ ബാബു തോമസിന്റെ വീട്ടിലെത്തും ചട്ടയും മുണ്ടും ധരിച്ച അമ്മ ബാബു തോമസിന്റെ അമ്മയുടെ വേഷത്തെ കുറിച്ച് പറയുന്നു അതുപോലെ ആടുകളും പശുക്കളും കോഴികളും നെല്ലും റബ്ബറും കുരുമുളകും ഉള്ള എല്ലാമുള്ള ഒരു വീടായിരുന്നു ബാബുവിൻ്റെത് ബാബു രസികനായിരുന്നു രസികൻ തമാശക്കാരൻ ആരെയും ചിരിപ്പിക്കുന്നവൻ ചോറ് വേകുമ്പോൾ ചോറും കലത്തിൽ അമ്മയറിയാതെ കോഴിമുട്ടകളിട്ട് പുഴുങ്ങി തിന്നുന്ന സൂത്രവിദ്യ എന്നെ പഠിപ്പിച്ചതും ബാബുവാണ് ഇങ്ങനെയുള്ള ചെറിയ വിദ്യകളൊക്കെ നമ്മളും വീട്ടിലും ചെയ്യാറുണ്ട് അനിയന്മാർക്ക് കൊടുത്തില്ലെങ്കിലും എനിക്കായി ഒരു മുട്ട മാറ്റിവെക്കാൻ അവൻ ഒരിക്കലും മറന്നിരുന്നില്ല അവർ അത്ര സ്നേഹിതന്മാരായിരുന്നു ആത്മസുഹൃത്തുക്കളായിരുന്നു നാലിൽ പഠിക്കുമ്പോൾ മലയാളം ക്ലാസ്സിൽ ദ്രോണരെയും ദ്രുപദനെയും പറ്റി പഠിപ്പിച്ച ദിവസം ക്ലാസ് കഴിഞ്ഞ് പോകും വഴി ബാബു കരഞ്ഞു ഒരുപാട് ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു ഇവിടെ ദ്രോണരെയും ദ്രുപദനെയും ഒരു ചെറിയ സംഭവം പറയുന്നുണ്ട് സംഭവം എങ്ങനെയാണ് ധനുർവിദ്യ അഭ്യസിക്കുന്ന കാലത്ത് ദ്രുപദനും ദ്രോണരും സഹപാഠികളായിരുന്നു ആത്മസുഹൃത്തുക്കളായിരുന്നു പിൽക്കാലത്ത് ദ്രുപദൻ രാജാവാകുമ്പോൾ ദ്രോണരെ മന്ത്രിയാക്കിക്കൊള്ളാമെന്ന് ദ്രുപദൻ വാഗ്ദാനം ചെയ്തിരുന്നു കാലങ്ങൾക്കു ശേഷം ധ്രുപദൻ പാഞ്ചാല രാജാവായി എന്നാൽ ദ്രുപദൻ രാജാവായപ്പോൾ ദരിദ്രനായി തീർന്ന ദ്രോണർ ധ്രുപദന്റെ അടുക്കൽ ചെന്നു എന്നാൽ രാജാവായ ദ്രുപദൻ ദ്രോണരെ ബഹുമാനിച്ചില്ല എന്ന് മാത്രമല്ല അറിയുന്ന ഭാവം പോലും നടിച്ചില്ല ഇതിനു പ്രതികാരമായി ദ്രോണർ തൻ്റെ ശിഷ്യനായ അർജുനനെ കൊണ്ട് ധ്രുപദനെ പിടിച്ചുകെട്ടി പകുതി രാജ്യം കൈവശപ്പെടുത്തി വിട്ടയച്ചു ഈ പക വീട്ടുന്നതിന് തനിക്കൊരു പുത്രനുണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദ്രുപദൻ ഒരു യാഗം നടത്തി ഇതിൻ്റെ ഫലമായി ദൃഷ്ടധിമനൻ എന്നൊരു പുത്രനും ദ്രൗപദി എന്നൊരു പുത്രിയും ഹോമാഗ്നിയിൽ നിന്ന് ഉത്ഭവിച്ചു ഭാരതയുദ്ധത്തിൽ അവസാനം ദ്രുപദനെ ദ്രോണർ വധിക്കുകയും ചെയ്തു ഇതാണ് കഥ ഈ കഥ മനസ്സിൽ ഓർത്തപ്പോഴാണ് ബാബു ാബു തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക ഞാൻ നമ്മുടെ കാര്യം ആലോചിക്കുകയായിരുന്നു അവർ ഗുരുകുലത്തിൽ കഴിഞ്ഞ പോലെയല്ലേ നമ്മളും വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ തോൽക്കും നിങ്ങളൊക്കെ ജയിക്കും പിന്നീട് എവിടെയെങ്കിലും വച്ച് കണ്ടുമുട്ടുന്നത് ഇതുപോലെ ആയിരിക്കുമോ അതായിരുന്നു എൻ്റെ സുഹൃത്ത് ബാബു ഈ ഭാഗത്തു നിന്ന് ഒരു പ്രധാന ചോദ്യം വരാം ദ്രുപദൻ്റെയും ദ്രോണന്റെയും കഥ ക്ലാസ്സിൽ പഠിപ്പിച്ച ദിവസം ബാബു കരഞ്ഞതിന്റെ കാരണം എന്തായിരുന്നു ഉത്തരം ശ്രദ്ധിക്കുക നാലിൽ പഠിക്കുമ്പോൾ മലയാളം ക്ലാസ്സിൽ ദ്രോണരെയും ദ്രുപദനെയും പറ്റി പഠിപ്പിച്ച ദിവസം ക്ലാസ് കഴിഞ്ഞു പോകും വഴിയാണ് ബാബു കരഞ്ഞത് അവൻ കരയാൻ കാരണം ദ്രോണരും ദ്രുപദരും ഗുരുകുലത്തിൽ കഴിഞ്ഞതുപോലെയല്ലേ അവനും ലേഖകനും തമ്മിലുള്ള സൗഹൃദവും വർഷങ്ങൾ കഴിയുമ്പോൾ ബാബു പത്താം ക്ലാസ്സിൽ തോൽക്കും കൂട്ടുകാരൊക്കെ ജയിക്കും പിന്നീട് എവിടെയെങ്കിലും വെച്ച് കൂട്ടുകാരനെ കാണുമ്പോൾ ദ്രോണരുടെ അനുഭവമായിരിക്കുമോ തനിക്കും കൂട്ടുകാരനിൽ നിന്ന് ഉണ്ടാവുക എന്ന ചിന്തയാണ് ബാബുവിനെ കരയിച്ചത് തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കാം ഇതും ഒരു ചെറിയ സംഭവമാണ് അഞ്ചാം ക്ലാസ്സിൽ എനിക്കായിരുന്നു ഒന്നാം സ്ഥാനം ആറാം ക്ലാസ്സിൽ ഒരു പുതിയ കുട്ടി വന്നു മോഹനൻ ഓണപരീക്ഷയിൽ ഒന്നാം സ്ഥാനം അവനായിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ഉടനെ ബാബു എന്നെ വിളിച്ചു അവന് ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു അവനെ ഞാൻ പറപ്പിക്കും ആരേ എനിക്ക് കാര്യം മനസ്സിലായില്ല അവനെ മോഹനനെ അപ്പൊ പിന്നെ ശ്രീനിവാസിന് ഫസ്റ്റ് കിട്ടുമല്ലോ ബാബുവിന് സ്വന്തം മാർക്ക് വളരെ പോയതിനേക്കാൾ എനിക്ക് ഫസ്റ്റ് പോയതിലാണ് വിഷമം എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ഞാൻ അവനെ സമാധാനിപ്പിച്ചു തൽക്കാലം ഒന്നും വേണ്ട ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് ഞാൻ ഫസ്റ്റ് വാങ്ങിക്കൊള്ളാം മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചപ്പോഴും ബാബു ഒന്ന് തീർത്തു പറഞ്ഞു ഇനി ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് അവനീ പരിപാടി കാണിച്ചാൽ ഞാൻ ക്ഷമിക്കില്ല അന്ന് തടസ്സം പറയാനൊന്നും വന്നേക്കരുത് ഇവിടെയും തന്റെ കൂട്ടുകാരനോടുള്ള സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും മോഹനനെ സ്കൂളിൽ നിന്ന് പറപ്പിക്കണമെന്ന് ബാബുവിന് തോന്നാൻ കാരണം എന്തായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ ലേഖകനായിരുന്നു ഒന്നാം സ്ഥാനം ആറാം എത്തിയപ്പോൾ ആ വർഷം പുതുതായി വന്ന മോഹനൻ എന്ന കുട്ടിക്കായിരുന്നു ഓണ ഒന്നാം സ്ഥാനം കിട്ടിയത് തന്റെ കൂട്ടുകാരന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടത് ബാബുവിന് സഹിക്കാനായില്ല അതുകൊണ്ടാണ് കൂട്ടുകാരന്റെ ഒന്നാം സ്ഥാനം തട്ടിയെടുത്ത മോഹനനെ സ്കൂളിൽ നിന്ന് പറപ്പിക്കണമെന്ന ചിന്ത ബാബുവിന് ഉണ്ടായത് തൻ്റെ കൂട്ടുകാരനോടുള്ള അവൻ്റെ സ്നേഹവും കൂട്ടുകാരന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടതിലുള്ള സങ്കടവുമാണ് ബാബുവിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് പഠിച്ച പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ രണ്ട് ആത്മസുഹൃത്തുക്കളെ ലേഖകൻ പരിചയപ്പെടുത്തുന്നു അതിൽ ബാല്യകാല സുഹൃത്തായ ബാബുവിൻ്റെ കുസൃതികളും തൻ്റെ ജീവിതത്തെ സ്പർശിച്ച ഒന്ന് രണ്ട് അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം തൻ്റെ സുഹൃത്തായ ബാബുവിൻ്റെ ആത്മാർത്ഥ സ്നേഹം കാണിച്ചു തരുന്നു അടുത്ത ക്ലാസ്സിൽ ബാബുവിൻ്റെ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം